നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജ്ജുനും മറ്റ് രണ്ടു പേർക്കും വേണ്ടിയുള്ള തെരച്ചിലിൽ ഇന്നും തുടരുകയാണ് കഴിഞ്ഞ ദിവസം തെരച്ചിലിൽ വലിയ രീതിയിലുള്ള ചില തെളിവുകളൊക്കെ തന്നെ ലഭിച്ചിരുന്നു ലോറിയുടെ ടയറുകൾ ലോറിയുടെ മുൻഭാഗവും അതുപോലെ തന്നെ ടയറുകളും ഒക്കെ തന്നെ ലഭിച്ചിരുന്നു ഇത് പുഴയിൽ നിന്ന് പുറത്തേക്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും ഇന്ന് നാവികസേന പുഴയിൽ മാർക്ക് ചെയ്ത് നൽകിയ സി പി ഫോർ നാലാമത്തെ പോയിന്റിലാണ് ഇന്ന് തെരച്ചിൽ നടക്കുക ഡ്രഞ്ചർ ഈ പോയിന്റിന് സമീപത്ത് നങ്കൂരമിട്ട് ക്യാമറ ഉപയോഗിച്ച് അടിയിലെ ദൃശ്യം പകർത്തും ഡ്രഞ്ചർ കമ്പനിയുടെ ഡ്രൈവർമാരാണ് ജലത്തിനടിയിൽ ഉപയോഗിക്കാവുന്ന ക്യാമറയുമായി മുങ്ങുക സ്വമേധയാ പുഴയിൽ തെരച്ചിൽ നിറങ്ങുന്ന പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ ഇന്നും രാവിലെ മുങ്ങി പരിശോധന നടത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ലോഹമുണ്ട് എന്ന ശക്തമായ സിഗ്നലുകൾ സൈന്യത്തിന് ലഭിച്ച കരയ്ക്കും പുഴയ്ക്കു നടുവിലെ മൺതിട്ടക്കും നടുവിലുള്ള സി പി ഫോർ എന്ന പോയിന്റിൽ തന്നെ തെരച്ചിൽ കേന്ദ്രീകരിക്കണമെന്ന് അർജുന്റെ കുടുംബവും ആവശ്യപ്പെട്ടിട്ടുണ്ട് അർജുന്റെ സഹോദരി അഞ്ജു ഇന്നും തെരച്ചിൽ നടത്തി ഇടത്തേക്ക് എത്തും ഇന്നലെ പുഴയിലിറങ്ങിയ ഈശ്വർ മാൽപേ രണ്ടിടത്ത് വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന് അറിയിച്ചിരുന്നു ഇതനുസരിച്ച് രണ്ടിടത്തും പരിശോധന നടത്തിയെങ്കിലും മണ്ണിടിച്ചിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ക്യാബിനും മുൻവശത്തെ ടയറുമാണ് കിട്ടിയത് അതേസമയം ഗംഗാമലി പുഴയുടെ അടിത്തട്ടിൽ കണ്ടെത്തിയത് അർജുന്റെ ലോറിയുടെ ക്യാബിൻ ഭാഗം തന്നെയെന്ന് കാർവാർ എം എൽ എ സതീഷ് സേൽ പറയുന്നു പതിനഞ്ചടിയോളം താഴ്ചയിലാണ് ലോറിയുടെ ക്യാബിൻ ഭാഗം തലകീഴായി മണ്ണിൽ പുതഞ്ഞുകിടക്കുന്നത് കണ്ടത് ടയർ മാത്രമേ പുറത്തേക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ ഈശ്വർ മാൽപേ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ലോറിയിൽ കെട്ടിയിരുന്ന കയറും കിട്ടിയിട്ടുണ്ട് അതേസമയം മറ്റൊരു വാഹനത്തിന്റെ ഭാഗവും പുഴയ്ക്കടിയിലുണ്ട് എന്ന് മാൽപേ പറയുന്നു നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നിന്ന് മുപ്പത് മീറ്റർ അകലെയാണ് അർജുൻറെ കരുതുന്ന ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് ഇവിടെ നിന്ന് അല്പം മാറിയാണ് മറ്റൊരു ചെറു വാഹനത്തിന്റെ സ്റ്റിയറിംഗ് കണ്ടെത്തിയത് എന്നാൽ കണ്ടെത്തിയത് ഏത് ലോറി എന്ന് പറയാൻ കഴിയില്ല എന്ന് അർജുൻ ഓടിച്ച ലോറിയുടെ ഉടമ മനാഫ് പറയുന്നു ട്രക്കിന്റെ മുൻഭാഗത്തുള്ള രണ്ട് ടയറും അതിനടുവിലുള്ള കമ്പിനി കമ്പിയുടെ ഭാഗവും കണ്ടു മനാഫ് അറിയിച്ചു ബാക്കി മണ്ണിനടിയിലാകും ഉള്ളത് ലോറി തല കീഴായി കിടക്കുന്ന നിലയിലാണ് ഉള്ളതെന്നും മാൽപെ പറഞ്ഞെന്ന് മനാഫ് മാധ്യമങ്ങളെ അറിയിച്ചു രാവിലെ പുഴയിലിറങ്ങി നടത്തിയ പരിശോധനയിൽ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ വിദഗ്ധനീശ്വർ മാൽപെ അകേഷ്യാ തടിക്കഷ്ണം മുങ്ങിയെടുത്തിരുന്നു അർജുൻ ലോറിയിൽ കൊണ്ടുവന്ന മരകഷ്ണങ്ങളാണ് കണ്ടെത്തിയത് എന്തായാലും അർജുന്റെ ലോറിയാണോ ഇത് എന്ന ചോദ്യവും ഉത്തരവും ഒക്കെ തന്നെ ഇനിയും അവശേഷിക്കുകയാണ്